കാലം മാറി കഥ മാറി എന്ന് കേട്ടല്ലേ, അതേപോലെ കാലമൊക്കെ മാറിക്കഴിഞ്ഞ് ഇപ്പോ പണ്ട് നാല് ചുവരുകൾക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം പബ്ലിക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ആയിട്ട് മെട്രോകളിൽ അതേപോലെ ബസ്സുകളിൽ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഓൾറെഡി ഇത് ഒരു മൂന്നാല് കൊല്ലം മുമ്പൊക്കെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. നമ്മൾ ബാംഗ്ലൂർ പോയേക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇനി അറിയാൻ പറ്റും, പല സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് കിസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. കിസ്സിങ് കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ടൗണിലൊക്കെ നമ്മൾ കുറച്ച് ഔട്ടർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൗണിലൊക്കെ ഇരുന്ന് ചുംബിച്ചുകൊണ്ടിരിക്കുന്ന കപ്പിൾസിനെ കാണാൻ പറ്റും. അതേപോലെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കൊച്ചിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പാർക്കുകളിലും കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഡൽഹി മെട്രോ ട്രെയിനിനകത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. വിത്ത് വീഡിയോ ഞാൻ കാണിക്കാൻ പോകണം. അപ്പോൾ അതിനകത്ത് ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകൊച്ച്, അതേപോലെ തന്നെ അവളുടെ ഒപ്പം തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ, അപ്പോൾ ഇവർ രണ്ടുപേരും മെട്രോയിൽ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ഒരു ചേച്ചി അപ്പുറത്തൊക്കെ ഉണ്ടായി. ആ ചേച്ചി അവിടെ ആകെ സീനാക്കി സീനാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആക്കി. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ആ പുള്ളിക്കാരത്തി എന്താണ് കറക്റ്റ് പറഞ്ഞേക്കണേ, ഈ പെൺകൊച്ച് എന്താണ് അതിന് റിപ്ലൈ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ऐसी लग रही जैसे आज छोरा की लौंडिया हो यू। अरे सब काम अपने घर पे अपने टाइम पे अदबता ओले तो सब अच्छा लगा है। सब जाना दुनिया का चेयर कहाँ कर रही है, पर टाइम देख लो. വീഡിയോ ഉണ്ടല്ലേ, ഈ വീഡിയോനകത്ത് ആ സ്ത്രീ, ആ മുതിർന്ന സ്ത്രീ ഇവരോട് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു പബ്ലിക് സ്ഥലമാണ്, നീ എന്ത് തോന്നിയാസമാണ് കിടന്ന് കാണിക്കണം, നിനക്ക് നീ വീട്ടിൽ നിന്നല്ല വന്നെ, വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല, അയച്ചു വിട്ടേക്കണതിൻ്റെ പ്രശ്നമാണ്, നിന്നെ തോന്നിയ പോലെ വിട്ടേക്കണം, നിൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി, അല്ലാതെ നിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇത്ര ചെറുപ്പത്തിലെ ഈ ചെക്കന്മാരോട് ഇങ്ങനെയൊക്കെയാണ് നടക്കണം, ഇങ്ങനത്തെ കുറേ ഡയലോഗുകൾ പറഞ്ഞിരിക്കണം. അപ്പോൾ പെണ്ണ് റെസ്പോൺസ് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 18 വയസ്സായി, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ആ പെൺകുട്ടി തിരിച്ച് റിപ്ലൈ കൊടുത്ത്. ആ പയ്യൻ ഒന്നും മിണ്ടല്ല, പയ്യൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോണത് ഈ ലീഗൽ ടേംസ്, ഇപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി, ലിവിങ് ടുഗെദർ, അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ പ്രായം സംഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടി തിരിച്ച് പറഞ്ഞ ആ നിയമം, എനിക്ക് 18 വയസ്സായി, എനിക്ക് എന്താണ് തെറ്റ് എന്താണ് ശരി എന്നൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമുണ്ട്, ഇത് എൻ്റെ റൈറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ പബ്ലിക്കായിട്ട് കിസ് ചെയ്ത്. അപ്പോൾ റൂള് പ്രകാരം 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലീഗലി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, 18 വയസ്സ് നമ്മൾ മേജറായി എന്നാണ് നിയമവശം. അപ്പോൾ ഈ മെട്രോയിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ കിസ് ചെയ്യുക, അത് ശരിക്കും ലീഗലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചുറ്റുവട്ടം നിൽക്കുന്നുണ്ട്, ഒരു പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാരുണ്ട്, അതിൻ്റെ നടുക്ക് നിന്ന് പബ്ലിക്കിന് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ സെക്ഷൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഫൻസീവ് തന്നെയാണ്. അപ്പോൾ ഈ ലേഡി, ഈ പെൺകുട്ടി തിരിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 18 വയസ്സായി, എനിക്ക് എന്ത് ചെയ്യാം, അത് ശരിക്കും പറഞ്ഞാൽ ലീഗലി അത് വാലിഡ് അല്ല. കാരണം ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ലേഡി നിൽക്കണം. ഈ ലേഡി തിരിച്ച് പറയുന്നുണ്ട് ഇത് പബ്ലിക് സ്ഥലമാണ്, ഇങ്ങനെയൊക്കെയാണ് തോന്നിയ ദിവസം കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫൻസീവാണ്. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തള്ളിപ്പോവും, ചിലപ്പോൾ ആ കുട്ടിക്കെതിരെ കേസ് കൊടുത്തേക്കാം. 18 വയസ്സായി എന്നൊരു കാര്യമില്ല. ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നമ്മുടെ ടൗണിലേക്ക് എസ്പെഷ്യലി കൊച്ചി ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇങ്ങനത്തെ പല കാഴ്ചകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നിങ്ങൾ ആ എന്തെങ്കിലും കാഴ്ചകൾ കാണേണ്ട അടുത്താണ് നിങ്ങൾ നിൽക്കണം, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് കേസ് കൊടുക്കാം. ഈ ലീഗൽ ടേംസ് സെക്ഷൻ 294 ആണ് ഇവിടെ അപ്ലൈ ആവണം. കാരണം പബ്ലിക്കായിട്ട് അനോയൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇപ്പോൾ ആ ഒരു വേർഡ് ഉണ്ട് അനോയൻസ് ഉണ്ട്. അനോയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവുക, അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുക, അങ്ങനത്തെ പ്രാക്ടീസസ് നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ പറയും ആ ചേച്ചി പറഞ്ഞാണ് കറക്റ്റ്, ആ ചേച്ചി പറഞ്ഞതിൻ്റെ 100% യോജിക്കുന്നു.
ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ചിലപ്പോൾ ഈ പെൺകുട്ടിയോട് നിൽക്കും. ഈ പെൺകുട്ടി പറഞ്ഞാൽ ശരി, പെൺകുട്ടിക്ക് 15 വയസ്സായില്ലേ, പെൺകുട്ടിക്ക് തീരുമാനം എടുക്കാം, അങ്ങനത്തെ സൈഡ് ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഈ ഒരു സിറ്റുവേഷനകത്ത് ഈ നിയമം പോണത് ആ ചേച്ചി. ഈ പ്രസന്റ് സിറ്റുവേഷനകത്ത് നിയമം എപ്പോഴും ആ പ്രായമായിട്ടുള്ള ചേച്ചിയുടെ കൂടെ ആയിരിക്കും, കാരണം ഇത് പബ്ലിക് അനോയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കാം, പബ്ലിക്കായിട്ട് അനോയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 294 അവിടെ അപ്ലൈ ആവും. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.